നമസ്കാരം. കണ്ണൂർ സർവകലാശാലയിലെ എം എ സിലബസിനെ പറ്റിയുള്ള വിവാദങ്ങൾ കേരളത്തിൽ ചൂടുപിടിക്കുകയാണ്. ഈ വിഷയത്തിൽ കോളേജ് ഭരിക്കുന്ന എസ് എഫ് ഐ യൂണിയൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ പിന്തുണയ്ക്കുമ്പോൾ കെ എസ് യു ശക്തമായ പ്രതിഷേധവും സമര പരിപാടികളും നടത്തിയിരുന്നു. തുടർന്ന് ഇവരെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരുന്നു. എസ് എഫ് ഐയെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് കുറിപ്പിട്ടതിന് പിന്നാലെ വീണ്ടും എസ് എഫ് ഐ സവർക്കറെ പഠിച്ചോളൂ, ഇപ്പോഴത്തെ പോലെ തന്നെ ബൈഠക്കിൽ ക്ഷമിക്കണം, പാർട്ടി ക്ലാസ്സിൽ പഠിച്ചോളൂ, അല്ലാതെ സർവകലാശാലയിൽ പഠിക്കേണ്ട എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിനെയും കെ എസ് യുവിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂർ എം പി രംഗത്ത് വന്നിരിക്കുകയാണ്. സിലബസിൽ ഗോൾവാൾക്കറും സവർക്കറും ഉൾപ്പെട്ടതിൽ തെറ്റില്ല. ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ വായിക്കൂവെങ്കിൽ സർവകലാശാലയിൽ പോയിട്ട് കാര്യമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ വിമർശനാത്മകമായ വിഷയങ്ങളെ മനസ്സിലാക്കണം, എല്ലാ അഭിപ്രായങ്ങളും വായിക്കണം. തൻ്റെ നിലപാട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല, അക്കാഡമീഷ്യൻ എന്ന നിലയിലാണ്. കണ്ണൂർ സിലബസ് വിഷയത്തിൽ പല പുസ്തകങ്ങളോടൊപ്പം തന്നെ ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും പുസ്തകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ പുസ്തകങ്ങളോടൊപ്പം തന്നെ ഗാന്ധിജി, നെഹ്റു തുടങ്ങിയവരുടെ പുസ്തകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളെല്ലാം വായിക്കണം. ചിലർ പറയുന്നത് കണ്ണൂർ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ ഈ പാഠപുസ്തകങ്ങൾ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് വിദ്യാർത്ഥികൾ വിശ്വസിക്കും എന്നാണ്. എന്നാൽ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ഉത്തരവാദിത്തമുണ്ട്. സവർക്കറും ഗോൾവാൾക്കറും പുസ്തകം എപ്പോൾ എഴുതി, ആ സമയത്ത് ലോകത്ത് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നതൊക്കെ മനസ്സിലാക്കി വിമർശനാത്മകമായി മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല. ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു പുസ്തകം ഒരു സർവകലാശാലയിൽ ഉണ്ടാകരുതെന്ന് പറയാനേ സാധിക്കില്ല. ആ പുസ്തകം മാത്രമായിരുന്നു സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ അത് ശരിയല്ലായിരുന്നുവെന്ന് ശശി തരൂർ കൂട്ടിച്ചേർത്തു. അതേസമയം കെ എസ് യുവിൻ്റെ സമരം പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പിന്തുണച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. കണ്ണൂർ സർവകലാശാലയുടെ സിലബസിൽ ആർ എസ് എസ് നേതാക്കന്മാരായ ഗോൾവാൾക്കറിനെയും സവർക്കറിനെയും ഉൾപ്പെടുത്തിയ വിഷയം. കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഇതിൽ പ്രതിഷേധിച്ച് സമരം നടക്കുന്നു. എസ് എഫ് ഐ സർവകലാശാലയെ പിന്തുണയ്ക്കുന്നു. ഇതാണ് രണ്ട് സംഘടനകളും അതിൻ്റെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ കൂടുതലിടത്ത് ജയിച്ചേ, ഞങ്ങൾ കൂടുതൽ ഉയരത്തിൽ കൊടി കെട്ടിയേ, ഞങ്ങൾ കൂടുതൽ പേരുടെ തല തല്ലിപ്പൊളിച്ചേ എന്നൊക്കെ പറഞ്ഞ് സ്വയം കുളിരുകോരുന്ന സഖാക്കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ആർജവത്തോടെ നിലപാട് പറയാനും സാധിക്കണം. ഏറ്റവും കുറഞ്ഞതോട് ശ്രീ വിജയനോട് ചോദിക്കാതെയും പേടിക്കാതെയും ഏമ്പക്കമെങ്കിലും വിടണം. അല്ലാത്ത പക്ഷം കൊടിയിലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും വെട്ടി വിജയനും വിജയനിസവും എന്ന് തിരുത്തി എഴുതണം. ലാൽ സലാം. ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിനെ ഞെട്ടിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ എം പിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്.